ഹായ് മക്കളെ ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഓൺ എക്സാമൊക്കെ അടുത്ത് വരികയാണ് നമുക്കപ്പം സോഷ്യൽ സയൻസ് ഒമ്പതാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ നമുക്ക് ഹിസ്റ്ററി ആണ് ആദ്യം നോക്കാനുള്ളത് ഹിസ്റ്ററിയിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മുടെ ഓൺ എക്സാമിന് വരുന്നത് നമുക്ക് നോക്കാം അതിലുള്ള ഇമ്പോർട്ടൻസ് പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള നമുക്ക് ഒന്ന് റിവിഷൻ ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും ഒഴിവാക്കിയിട്ട് ഫോർത്ത് ചാപ്റ്ററാണ് നമുക്ക് ഇവട്ടം ഓൺ എക്സാമിനുള്ളത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന മെയിൻ പോയിന്റ്സ് എന്താണെന്നൊക്കെ നോക്കാം അതായത് ഫസ്റ്റ് ചാപ്റ്റർ പേരാണ് മൂവിങ് ഫോർവേഡ് ദ സ്റ്റോണേജ് അതായത് ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് അതായത് നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചതാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നത് അതിനുള്ള എന്താണ് പ്രാചീന ശിലായുഗം നവീന ശിലായുഗം അതേപോലെ മദ്യശിലായുഗം എന്ന എന്ന യുഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അതിൽ നമുക്ക് ആദ്യമായി നോക്കാനുള്ളത് എന്തായിരിക്കും അതായത് മനുഷ്യ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ മാനവചരിത്രത്തെ വിവിധ ഘട്ടങ്ങളായിട്ട് എങ്ങനെയൊക്കെ തരതിനിൽക്കാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട് അതെന്താണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് അതെല്ലാവരും നല്ലോണം നോക്കിയിട്ട് പോവുക പിന്നെ നമുക്ക് അതായത് സ്റ്റോൺ ആയിട്ടും മെറ്റൽ ഏജ് ആയിട്ടും അതായത് ശിലായുഗമായിട്ടും ലോഹയുഗമായിട്ടും നമ്മുടെ സ്റ്റോൺ ഏജും മെറ്റലേജും ആയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ സ്റ്റോൺ ഏജ് എന്ന് പറയുന്നത് ഏജ് പാലിയോൾത്തിക്കേജ് ഏജ് നിയോൽത്തിക് അതായത് പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം ഇതിൽ മെ പിന്നെ പറയുന്നത് മെറ്റൽ ഏജിനെ കുറിച്ചാണ് അതായത് യുഗത്തിനെ കുറിച്ചും ഇരുമ്പ് യുഗത്തെക്കുറിച്ചും അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ നോക്കിപ്പോണം പ്രാചീന ശിലായുഗം എന്താണെന്നും നവീന ശിലായുഗം എന്താണെന്നും മധ്യശിലായുഗം എന്താണെന്നും നിങ്ങൾ നോക്കിയിട്ട് പോണം അവിടുത്തെ ഹ്യൂമൻസ് എന്തൊക്കെയാണ് അതായത് അവിടുത്തെ മനുഷ്യരുടെ അവർ എങ്ങനെയൊക്കെയാണ് ഭക്ഷണങ്ങൾ ശേഖരിച്ചിരുന്നത് അതുപോലെ അവരുടെ പ്രവൃത്തി അതായത് കൃഷിയിലുണ്ടാകുന്ന മാറ്റങ്ങളും എല്ലാം കറക്റ്റായിട്ട് തന്നെ നോക്കണം അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ആയിട്ട് വരുന്ന ഭാഗമാണ് പ്രാചീന ശിലായുഗം നവീന ശിലായുഗം എന്ന് പറയും അത് തമ്മിൽ ഡിഫറൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതായത് പാലിയോളത്തിക്കേജും നിയോൾത്തിക്കേജിൻ്റെയും ഡിഫറൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് നോക്കാനുള്ളത് അതായത് വിച്ച് പീരീഡ് ഓഫ് മൈക്രോൽത്തിക് ടൂൾസ് ആർ യൂസ്ഡ് ഏത് ഏത് ഏജിലാണ് അതായത് സൂക്ഷ്മ ശിലകൾ എന്ന് വിളിക്കുന്ന ഏജ് എന്ന് പറയുന്നത് ഏതാണ് ഏത് കാലത്തെയാണ് എന്നാണ് പറയുന്നത് ആ കാലം ഏതാണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചതാണ് പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് അതായത് ചില ഉപകരണത്തേക്കാൾ ചെമ്പ് അതായത് ചെമ്പ് എന്തുകൊണ്ടായിരിക്കും അവരുപയോഗിക്കും മനുഷ്യർ ഏറ്റവും കൂടുതലായിട്ട് ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ടായിരിക്കാം ചെമ്പ് ഉപയോഗിക്കാൻ കാരണം എന്നുള്ളത് നമുക്ക് ഷുഗറാണത് ചോദ്യം ചോദിക്കുന്നത് പിന്നെയുള്ളത് എന്ത് ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏത് ഏത് ഏതായിരിക്കും മനുഷ്യനാ മെറ്റലായിട്ട് യൂസ് ചെയ്ത ലോഹം ഏതായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത് പിന്നെ അതായത് മദ്യശിലായുധത്തിലെ മദ്യശിലായുധത്തിലെ ഫീച്ചേഴ്സ് ചോദിക്കും അതായത് മദ്യശിലായുധത്തിലെ ഫീച്ചേഴ്സ് എന്താണ് നാഗരികത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണെന്ന് ചോദിക്കാം ബ്രോൺ ഏജ് സിവിലൈസേഷനെ സിവിലൈസേഷനെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് വെങ്കല യുഗത്തിൽ വികാസം പ്രാപിച്ച വിവിധ സംസ്കാരങ്ങൾ ഏതെല്ലാം അതിൽ നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചതുപോലെ തന്നെ ഹാരപ്പൻ സിവിലൈസേഷൻ ഈജിപ്ത്യൻ സിവിലൈസേഷൻ മെസ്സോപൊട്ടോമിയൻ സിവിലൈസേഷൻ അതിൻ്റെ കറക്റ്റായിട്ട് ഓരോ പോയിന്റ് പോയിന്റ് ആക്കി തന്നെ പഠിക്കാം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ നമുക്ക് ഈ ലാസ്റ്റ് ഇതിൽ നോക്കാറ് ചൈനീസ് സിവിലൈസേഷൻ അതായത് ചൈനയിലാണ് ഉള്ളത് പിന്നെ അതായത് നമ്മുടെ സിവിലൈസേഷൻ ായിട്ട് പറഞ്ഞായിരുന്നു നമ്മൾ എട്ടാം ക്ലാസ് പഠിച്ചതുപോലെ തന്നെ പിന്നെയുള്ളത് ആരാണ് പിന്നെ അതായത് ഏജിന് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് എയർലി വേദിക് പീരിയടും അടുത്ത നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ഐഡിയാസ് ആൻഡ്ലി സ്റ്റേറ്റ്സ് ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും അതില് ഫസ്റ്റ് തന്നെ നമുക്ക് ഗഗപതിസിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു ആരാണ് ഗഗപതി അതിനെക്കുറിച്ച് കുറിച്ച് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതായത് തീർത്ഥങ്കര തീർത്ഥങ്കര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് തീർത്ഥങ്കര എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആരാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് തീർത്ഥങ്കരൻ ആരായിരുന്നു എന്നുള്ളത് അത് ഏത് മതമായിട്ടാണ് കണക്റ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കുക നിങ്ങൾ പഠിക്കുമ്പോൾ പിന്നെ നോക്കുമ്പോൾ ഉള്ളത് ജൈനിസം ജൈനിസം എന്ന് പറയുമ്പോൾ ജൈനസത്തിൻ്റെ ഫൗണ്ടർ നോക്കുക അല്ല പ്രിൻസിപ്പൾസ് ജൈനസ്ഥൻ്റെ ഫൗണ്ടർ വർദ്ധമാന മഹാവീരനെക്കുറിച്ച് നോക്കണം പിന്നെ അതിൽ പ്രിൻസിപ്പിൾസ് അതിൻ്റെയുള്ള കാര്യങ്ങളെല്ലാം പോയിൻ്റ് പോയിൻ്റ് ആയിട്ട് തന്നെ പഠിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റാണ് നമുക്ക് ജൈനിസം ചോദിക്കും പിന്നെ ബുദ്ധിസം ബുദ്ധിസത്തിൻ്റെ പ്രിൻസിപ്പിൾസ് സ്തൂബാസ് സങ്കാസ് മഹായാന അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട് അത് നമ്മൾ പഠിച്ചാണ് ഓരോന്നും നമ്മൾ ഓരോ പോയിൻ്റുകളാക്കി തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു അതായത് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനാകരുത് അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നോക്കുക പിന്നെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ദി മഹാജനപദാസ് അതായത് പതിനാറ് മഹാജനപദാസ് ഉണ്ട് അതിൽ ഏറ്റവും കൂടുതലാണ് മഹത എന്ന് പറയുന്ന ഭരണം നടത്തുന്നത് അതിലുള്ള എങ്ങനെയാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കിപ്പോകുക പിന്നെ മൗര്യൻ കിങ്ഡം അതിലെ ക്യാപിറ്റല് അതായത് ഫൗണ്ടർ ഫാക്ടേഴ്സ് സപ്താംഗാസ് അതായത് സപ്താംഗസിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അതും കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാം പിന്നെ കിങ്സ് അശോക അതായത് അശോക ദമ്മ മൂന്ന് കാര്യങ്ങൾ അശോക ദമ്മയിൽ പറയുന്നുണ്ട് അത് നമ്മൾ പഠിച്ചതാണ് ഫീച്ചേഴ്സ് ഓഫ് സിറ്റി സ്റ്റേറ്റ്സ് ഇൻ ഗ്രീസ് അതായത് എന്താണ് ഗ്രീസിലെ നഗരരാഷ്ട്രങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നാണ് അടുത്തായിട്ടുള്ളത് അത് നമ്മൾ പോയിൻ്റായിട്ട് തന്നെ പറയുന്നുണ്ട് അവിടെയുള്ള മാറ്റങ്ങളും അവിടെയുള്ള ജനങ്ങളുടെ പീപ്പിൾസിൻ്റെ എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റ് അവരെങ്ങനെയൊക്കെയാണ് അവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിയിരുന്നത് അതെല്ലാം അതിൽ പറയുന്നുണ്ട് പിന്നെയുള്ളത് ഏതൻസ് സിസ്റ്റം അതായത് ഏതൻസിലെ ഭരണ സംവിധാനം ആധുനിക ജനാധിപത്യത്തിൽ നിന്ന് എങ്ങനെയൊക്കെയെല്ലാം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട് ഇത്രയാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു തേർഡ് ചാപ്റ്റർ ഇല്ല നമുക്ക് അതിന് പകരം ഫോർത്ത് ചാപ്റ്റർ ചാപ്റ്ററാണുള്ളത് അപ്പോൾ ഫോർത്ത് ചാപ്റ്ററിൽ നമ്മൾക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ് നമ്മളിതിൽ അമെൻമെൻറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കുന്നത് അതായത് പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതായത് സോവർണിറ്റി സെക്യുലറിസം സോഷ്യൽ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് പിന്നെ ഫ്രീഡം ഓഫ് സ്പീച്ച് അക്സെട്ര അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് പ്രിയമ്പിൾ അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ പറയുന്ന കാര്യങ്ങൾ പിന്നെ ഉള്ളത് അതായത് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഭരണഘടനയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ചോദിക്കാം അപ്പം നമ്മൾ ഓരോ സവിശേഷതകളായിട്ട് പോയിന്റ് ഔട്ട് തന്നെ ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അത് കറക്റ്റായിട്ട് തന്നെ എല്ലാവരും നോക്കിപ്പോവുക പിന്നെ ലിസ്റ്റ് ഔട്ട് ദി ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ ഫെഡറലിസം അതായത് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ എന്ത് എഴുതുക അതായത് ഫെഡറലിസം നമ്മൾ കറക്റ്റായിട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ അപ്പം ഫീച്ചേഴ്സ് എന്താന്നുള്ളത് കാര്യം നല്ലോണം നോക്കി പോവുക പിന്നെ പവേഴ്സ് മെൻഷൻസ് ദ സെവന്ത് ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻ ലിസ്റ്റ് ഈ ഓരോ ലിസ്റ്റിലും വരുന്ന ഓരോ വിഭാഗത്തെ അതായത് ഓരോ കാറ്റഗറീസിനെ കറക്റ്റായിട്ട് തന്നെ നോക്കിപ്പോൾ ഒരു ബോക്സിൽ തന്നെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കുക പിന്നെ മെയിൻ ഫംഗ്ഷൻസ് ഓഫ് പാർലമെന്റ് അതായത് പാർലമെൻറ്റിൻ്റെ മെയിൻ ഫങ്ഷൻസ് പിന്നെ മെത്തേഡ് ഓഫ് അമെൻമെൻറ്റ് അതായത് അമൻമെൻ്റിൻ്റെ ഒരു അമെൻമെൻ്റിൻ്റെ കാര്യം പറയുന്നുണ്ട് അത് കറക്റ്റായിട്ട് തന്നെ നോക്കുക അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമുക്ക് നോക്കാനുള്ളത് അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വ്യവസ്ഥ എങ്ങനെയാണെന്നുള്ളത് ഇതൊരു ചെറിയൊരു ചാപ്റ്ററാണ് സിമ്പിളായിട്ട് തന്നെ നമുക്ക് നോക്കാം അതായത് ഹിസ്റ്ററിയിൽ വരുന്ന ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണുള്ളത് ഫസ്റ്റും സെക്കൻഡും തേർഡില്ല ഫോർത്ത് ചാപ്റ്ററാണ് നമുക്കുള്ളത് അപ്പോൾ എല്ലാവരും നല്ലോണം ഓണം എക്സാം നല്ലോണം പഠിക്കാം നല്ല മാർക്ക് സ്കോർ ചെയ്യാം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്